ന്യൂസ് ഡേ തുടർന്നു. ഡോക്ടർ അജിത് കുമാർ, ഇംഗ്ലണ്ടിൽ 100-ൽ 100 തികയ്ക്കാൻ സച്ചിനെ അനുവദിക്കില്ലെന്ന ഇംഗ്ലീഷ് താരങ്ങളുടെ പിടിവാശിയാണോ ജയിച്ചത്? ഇംഗ്ലണ്ടിൽ സച്ചിന് സമ്മർദ്ദമുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നല്ല സമ്മർദ്ദത്തിലാണ് സച്ചിൻ കളിച്ചത്, അത് നമുക്ക് യാതൊരു സംശയമില്ല. ആദ്യത്തെ മത്സരത്തിൽ തന്നെ, കാരണം ആദ്യത്തെ മത്സരത്തിൻ്റെ ആ പ്രാധാന്യം, 2000 ടെസ്റ്റ് മാച്ച്, ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള 100-ാമത്തെ ടെസ്റ്റ്, സച്ചിൻ്റെ 100-ാമത്തെ സെഞ്ചുറി, എന്തായിരുന്നു ഇംഗ്ലീഷ് പ്രസ്സും ഇന്ത്യൻ പ്രസ്സും കൂടി അതിനെ വളരെയധികം വാനോളം പുഴത്തി. എന്ത് വന്നാലും സച്ചിൻ സെഞ്ചുറി എടുക്കും എന്നൊരു തോന്നൽ, ക്രൗഡ് ഫുള്ള്, ഇത്രയും വലിയൊരു ക്രൗഡ് ഇത് എനിക്ക് തോന്നുന്നില്ല ലീഡ്സിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ അന്നത്തെ ദിവസം. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം സച്ചിൻ അത് ഡിസപ്പോയിൻ്റ് ചെയ്തപ്പോൾ ശരിക്കും മനസ്സിലായി സച്ചിന് ഇത്തവണ ഈ സീരീസിൽ ഒരിക്കലും ഒരു ഉയർന്ന തലത്തിൽ വരാൻ പറ്റിയില്ല. ആകെ 2 ഇന്നിങ്സ് മാത്രമേ സച്ചിൻ ശരിക്കും നന്നായിട്ട് കളിച്ചിട്ടുള്ളൂ. ഇന്ന് തന്നെ വളരെ നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ, ഞാൻ ഇന്നെങ്കിലും സെഞ്ചുറി എത്തുന്നുള്ള പ്രതീക്ഷയായിരുന്നു, കാരണം അത്രയും നന്നായിട്ട് ബാറ്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നിയിരുന്നത് അമിത് മിശ്ര ഇത്ര നന്നായിട്ട് ബാറ്റ് ചെയ്തത് സച്ചിൻ കാരണമാണ്, കാരണം നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു. കാര്യം രംഗം പറഞ്ഞോട് കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് പ്രഷർ കുറവാണെങ്കിലും ഇന്നങ്ങനെ ആയിരുന്നില്ല. ഇന്ന് എല്ലാ പ്ലേയേഴ്സിനും പ്രഷറായിരുന്നു, കാരണം ഇന്ത്യ ഈ മാച്ച് സേവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ്. എങ്ങനെ നമുക്ക് പറയാം അമിത് മിശ്രയ്ക്ക് മെസ് പ്രഷർ ഉണ്ടായിരുന്നില്ല എന്ന്? അദ്ദേഹത്തിന് പ്രഷർ ഉണ്ടായിരുന്നു, യാതൊരു സംശയമില്ല. പക്ഷേ അദ്ദേഹം ശരിക്കും കാണിച്ചു കൊടുത്തു എങ്ങനെയാണ് കളിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു വളരെ അധികം ഈ മുഴുവൻ സീരീസിൽ തന്നെ നമുക്ക് ആകെ 2 സെഞ്ചുറി പാർട്ട്ണർഷിപ്സ് ഉണ്ടായിട്ടുള്ളൂ, ഒന്ന് യുവരാജ് സിംഗും ദ്രാവിഡും തമ്മിൽ, ഇപ്പം അമിത് മിശ്രയും സച്ചിനും തമ്മിൽ. പക്ഷേ ഈ 146 റൺസ് പാർട്ട്ണർഷിപ്പ് നടക്കുന്ന സമയത്ത് നാം കണ്ടതാണ് ഒരു സമ്മർദ്ദമില്ലാത്തൊരു കളിയായിരുന്നു. ആ സമ്മർദ്ദമില്ലാതെ സച്ചിനും കളിച്ചു, പക്ഷേ അമിത് മിശ്ര ഔട്ടായപ്പോൾ അത് സച്ചിനെയും എഫക്റ്റ് ചെയ്തു. ഇവിടെ പെട്ടെന്ന് സച്ചിൻ്റെ ഗെയിമിലൊരു മാറ്റം വന്നു, ആ മാറ്റത്തിൻ്റെ തുടർച്ചയായിട്ട് അദ്ദേഹത്തിൻ്റെ ഡെസ്മിസൽ. കാരണം ശരിക്കും നമുക്കുണ്ട് 80s എത്തിയപ്പോഴാണ് സച്ചിൻ ചെറുതായിട്ട് പഴയ സച്ചിനായിരുന്നത്. പ്രത്യേകിച്ച് കോമന്റേറ്റേഴ്സ് സൗരവ് ഗാംഗുലി പ്രത്യേകിച്ച് പറയുന്നത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ സച്ചിനിലേക്ക് പോയാൽ ബുദ്ധിമുട്ടായിരിക്കും, സച്ചിൻ എപ്പോഴും ഔട്ടാവുന്ന ഇങ്ങനത്തെ ഒരു സ്ഥിതി വിശേഷത്തിലാണെന്ന്. അമിത് മിശ്രയുടെ ഡിസ്മിസൽ സച്ചിന് എഫക്റ്റ് ചെയ്തു തോന്നി. അദ്ദേഹം ഇതാ ഒരു ബ്രസ്നൻ്റെ ഒരു ലേറ്റ് ഔട്ട് സ്വിംഗറിൽ, ലേറ്റ് ഇൻ സ്വിംഗറിൽ ഔട്ടാവുന്നു. അത് വളരെ സങ്കടകരം തന്നെ. സച്ചിൻ്റെ ഒരു സെഞ്ചുറി ആയിരുന്നു ഈ ആകെ എന്നെ സമയത്തോളം ഈ ടെസ്റ്റിൽ ആകെ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ടായിരുന്നത്. സച്ചിൻ ഈ ടെസ്റ്റിൽ ഒരു സെഞ്ചുറി എടുത്താൽ ഉള്ള എല്ലാ സോറോസും മാറിക്കിട്ടുന്നൊരു തോന്നലായിരുന്നു, അത് നടന്നില്ല. അത്രയും പൂർണ്ണ പരാജയത്തോടെയാണ് ഇന്ത്യ തിരിച്ചു വന്നിരിക്കുന്നത്. ശ്രീ രംഗനാഥ്, മഹേന്ദ്ര സിംഗ് ധോണിയുടെ ക്യാപ്റ്റൻസിയുടെ അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കൈകൾക്കുള്ള വിശ്വാസ്യത നഷ്ടമാകത്തക്ക തരത്തിലേക്ക് ഈ 4 മത്സരങ്ങൾ നടക്കുന്ന പരമ്പര മാറിയിരിക്കുന്നു. യാതൊരു സംശയമില്ല. മറിച്ചുള്ള ചിന്തകൾ തുടങ്ങേണ്ടിയിരിക്കുന്നുവോ? മറ്റൊരു ക്യാപ്റ്റനെ ഇന്ത്യ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. മറ്റുള്ള ഒരു ക്യാപ്റ്റനെ കാണുകയല്ല ഇവിടെ സംഭവിച്ചത്. നമ്മൾ ലോകകപ്പ് ജയിച്ചപ്പോൾ, ഏകദിനത്തിൽ ലോകകപ്പ് ജയിച്ചപ്പോൾ നമ്മൾ ഏറ്റവും മികച്ച രീതിയിൽ, പ്രത്യേകിച്ചും മഹേന്ദ്ര സിംഗ് ധോണി എന്നുള്ള ഒരു നല്ല ക്യാപ്റ്റനെ കാണാൻ സാധിച്ചു, ടീമിൻ്റെ ആ ഒരു കോമ്പിനേഷൻ കാണാൻ സാധിച്ചു. ഇതുവരെയുള്ള ടെസ്റ്റ് പരമ്പരയിലെല്ലാം തന്നെ ധോണി വളരെ വിജയത്തോടുകൂടി തന്നെ ഇന്ത്യയെ നയിക്കുകയുണ്ടായി. അതിനുശേഷം ഒരു സമ്മർദ്ദവുമില്ലാതെ വെസ്റ്റ് ഇൻഡീസിൽ ചെന്നു, വെസ്റ്റ് ഇൻഡീസിലും പരമ്പര നേടുന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നു ധോണി ഉൾപ്പെടെയുള്ളവർ, പ്രത്യേകിച്ചും ക്യാപ്റ്റനാണ് ഈ ഒരു പരമ്പരയുടെ മുന്നിൽ നിന്ന് നയിക്കേണ്ടത്. പ്രത്യേകിച്ചും ഇംഗ്ലണ്ട് എന്നുള്ള ഏറ്റവും ശക്തരായ എതിരാളികൾ, അവർ ആഷസിലും വളരെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത ഒരു ഇംഗ്ലണ്ട് ടീം, 1-ാം സ്ഥാനം നഷ്ടപ്പെടുന്ന ആ ഒരു പരമ്പര, എല്ലാം കൊണ്ടും ക്യാപ്റ്റൻ്റെ റോള് വളരെ നിർണായകമായിരുന്നു. അതിൽ പ്രത്യേകിച്ചും ഈ ഒരു പരമ്പരയിൽ ധോണി അത് പരാജയപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ചും ക്യാപ്റ്റൻസിയുടെ കാര്യത്തിൽ പല മാറ്റങ്ങളും ടീമിനെ കൊണ്ടുപോകുന്നതിലും ഒരു നല്ല ബാറ്റിംഗ് പ്രകടനം, അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സുകളൊന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല. ഒരു 1-2 70 ഒഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഫീൽഡ് സെറ്റിങ്സിലായാലും ബോളിംഗ് ചേഞ്ചസിലായാലും എല്ലാ രീതിയിലും ഈ പരമ്പരയിൽ ഒരു ധോണിനെ നല്ല ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ സാധിച്ചില്ല. ഈ കുറവുകളൊക്കെ അദ്ദേഹത്തിനെ പരിഹരിക്കാൻ സാധിക്കും. ഇവിടെ ഏറ്റവും നിർണായകമാകുന്നത് ധോണി ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന VVS ലക്ഷ്മൺ ആയാലും, സച്ചിൻ ടെണ്ടുൽക്കർ, അതുപോലെ തന്നെ വീരേന്ദ്ര സെവാഗ്, ഗംഭീർ എന്നുള്ള ആ ഒരു ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ബാറ്റ്സ്മാന്മാരുടെ ഒരു രീതിയിലുള്ള ഒരു സപ്പോർട്ടും ഈ പരമ്പരയിൽ ഉടനീളം ഇന്ത്യക്ക് ഉണ്ടായില്ല. പ്രത്യേകിച്ചും ക്യാപ്റ്റൻ ആ ഒരു സപ്പോർട്ട് ഉണ്ടായില്ല. ബോളിങ്ങിൻ്റെ കാര്യത്തിലും പരിക്കിൻ്റെ കാര്യത്തിലും എടുത്തു പറയേണ്ട കാര്യമില്ല. എല്ലാ രീതിയിലും ക്യാപ്റ്റനും പരാജയപ്പെട്ടു, ടീമും ഒന്നടങ്കം പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം. ഡോക്ടർ അജിത് കുമാർ, ലോർഡ്സിലെ ആദ്യ പരാജയം മുതൽ ഇങ്ങോട്ട് തിരിച്ചു വരാൻ കഴിയാത്ത തരത്തിൽ ഇന്ത്യയുടെ പ്രകടനം മാറി മാറി വരുന്നു, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞു വരുന്നു. എങ്ങനെ സംഭവിച്ചു? വ്യക്തമായ പരിശീലനത്തിൻ്റെയോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയാത്തതിൻ്റെയോ പരാജയമായി ആദ്യ പരാജയത്തെ വിലയിരുത്താമെങ്കിൽ പോലും പിന്നീട് തിരിച്ചു വരാൻ ശ്രമിക്കാത്തതായിരുന്നു, അതോ അതിന് കഴിയാത്തതായിരുന്നു ഇന്ത്യക്ക്?
ഒരു ടീം ആദ്യത്തെ ടെസ്റ്റ് തോൽക്കുക ഇന്ത്യ എന്നും ഇംഗ്ലണ്ട് നമുക്ക് ഒരു പഴയ സീരീസുകളൊക്കെ നോക്കിയാൽ ആദ്യത്തെ ടെസ്റ്റ് പലപ്പോഴും പലതവണയും ഇന്ത്യ തോറ്റിട്ടുണ്ട് പക്ഷേ 74 ന് ശേഷം നാം കാണുന്നത് പലപ്പോഴും നല്ലൊരു തിരിച്ചുവരവ് ഒന്നെങ്കിലും ഇപ്പോൾ ഗവസ്കറിൻ്റെ കൂടെ ക്യാപ്റ്റൻസിയിൽ 82 പോയ ടീം എനിക്കറിയാം വളരെ മോശം ടീമായിരുന്നു ആദ്യത്തെ ടെസ്റ്റ് നാം തോറ്റു പക്ഷേ രണ്ടാമത്തെയും മൂന്നാമത്തെയും സന്ദീപ് പാട്ടിൻ്റെയും കപിൽ ദേവിൻ്റെയൊക്കെ മികവിൽ നമുക്ക് ഡ്രോ പിടിക്കാനെങ്കിലും പറ്റി ഏത് സീരീസ് നാം എടുത്ത് നോക്കിയാലും ആദ്യത്തെ ടെസ്റ്റ് നാം തോറ്റിട്ടുണ്ടെങ്കിലും നമ്മൾ ശരിക്കൊരു കംബാക്ക് നടത്തിയിട്ടുണ്ട് അടുത്ത ടെസ്റ്റുകളൊന്നും തോൽക്കാതെങ്കിലും നാം നോക്കിയിട്ടുണ്ട് 79 വേൾഡ് കപ്പിന് ശേഷം ഇപ്പോഴും മറക്കാൻ പറ്റാത്ത ഒരു സീരീസ് 410-1 എന്ന സ്കോറിൽ നിന്ന് നാം 459 റൺ പോലും എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് ഇന്ത്യ നീങ്ങി എന്നാലും ആ സീരീസ് തോറ്റത് വൺ ലവ് ആണ് അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒരു സീരീസ് നടക്കുമ്പോൾ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു സമ്പൂർണ്ണ പരാജയം എന്ന് എനിക്ക് ഇതിൽ വിശേഷിപ്പിക്കാനുള്ളത് കാരണം ഒരിക്കലും ഒരു ടീമായിട്ട് നാം ഇത്തവണ കളിച്ചില്ല 121-8 എന്ന നിലയിൽ ഒന്ന് ആലോചിച്ച് നോക്കുക ഒന്നാമത്തെ ടെസ്റ്റ് തോറ്റതിന് ശേഷം രണ്ടാമത്തെ ടെസ്റ്റിൽ ആദ്യത്തെ ഇന്നിങ്സിൽ ഇംഗ്ലണ്ട് 124/8 ആയിരുന്നു ടീ സ്കോർ ആ 124/8 നിന്ന് നമുക്ക് ആ ടെസ്റ്റ് 319 റണ്ണിൽ തോൽക്കണമെങ്കിൽ അതാണ് ഇന്ത്യയുടെ പരാജയം അത് കഴിഞ്ഞപ്പോൾ എനിക്കറിയാമായിരുന്നു ഇതൊരു വൈറ്റ് വാഷിലേക്ക് പോവാണ് കാരണം ഒരിക്കലും ഇനി ഇങ്ങനത്തെ ഒരു സാധ്യത ഇന്ത്യയ്ക്ക് കിട്ടാൻ പോകുന്നില്ല കാരണം ആകെ നാം ഇംഗ്ലണ്ടിനെ സമ്മർദ്ദത്തിലാക്കിയത് അതേ ഒരു തവണ മാത്രം പിന്നെ വന്ന് ക്രിസ് ബ്രോഡിൻ്റെ ആ ഇന്നിങ്സ് ക്രിസ് ബ്രോഡും സ്വാണും കൂടിയിട്ടുള്ള ആ പാർട്ട്നർഷിപ്പ് അത് ബ്രേക്ക് ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ധോണിയുടെ ഒരു ക്യാപ്റ്റൻസിയുടെ മികവല്ലായ്മ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇറസ്പോൺസിബിൾ ക്യാപ്റ്റൻസി എന്ന് ഞാൻ പറയുള്ളൂ ശ്രീശാന്ത് ഇത്രയും നന്നായിട്ട് ബോൾ ചെയ്ത് 3 വിക്കറ്റ് എടുത്ത് പീറ്റേഴ്സിൻ്റെയൊക്കെ വിക്കറ്റ് എടുത്തിൻ്റെ സമയത്ത് ടീയ ശേഷം ആദ്യം ചെയ്യുന്നത് ശ്രീശാന്തിനെ ഇങ്ങോട്ട് മാറ്റാണ് ബോളിംഗ് ചേഞ്ചസ് ക്രൂഷ്യൽ മൊമെൻസിൽ അദ്ദേഹത്തിൻ്റെ ബോളിംഗ് ചേഞ്ചസാണ് ഇന്ത്യ ഇത്രയും വലിയൊരു തോൽവിയിലേക്ക് വിജയത്തിലേക്ക് നാം പോകുന്നതിന് പകരം തോൽവിയിലേക്ക് നീന്തിയത് മൂന്നാമത്തെയും നാലാമത്തെയും ടെസ്റ്റിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉദിച്ചിട്ടേ ഇല്ല കാരണം മൂന്നാമത്തെയും നാലാമത്തെ ടെസ്റ്റിലും ഇംഗ്ലണ്ട് സമ്മർദ്ദത്തിലായിട്ടേയില്ല അവർ നന്നായിട്ട് ബാറ്റ് ചെയ്ത് കൃത്യതയോടൊക്കെ മുമ്പോട്ട് നീങ്ങി ശരിക്കും അവർ ആ ബാറ്റ് ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങൾ ഞങ്ങൾ ഇന്ന് തീർത്തിട്ടേ ഉള്ളൂ എന്നുള്ളൊരു തോന്നലാണ് നമുക്ക് കിട്ടിയത് ഇന്ത്യൻ ബോളേഴ്സ് ഒരിക്കലും ഇംഗ്ലീഷ് ബോളേഴ്സിൻ്റെ സ്പീഡിൻ്റെ കാര്യത്തിൽ നോക്കാം ഇഷാന്തിനും ശ്രീശാന്തിനും ബ്രസ്റ്റിൻ്റെയും ബ്രോഡിൻ്റെയൊക്കെ സ്പീഡുണ്ട് പക്ഷെ അവർക്ക് ആ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഊർജ്ജസ്വലത ഉണ്ടായിരുന്നില്ല അവിടെയാണ് ഞാൻ ക്യാപ്റ്റൻസി ഫെയിലിയർ നമ്മൾ ക്യാപ്റ്റൻ എങ്ങനെയാണ് ജഡ്ജ് ചെയ്യേണ്ടത് ക്യാപ്റ്റനെ ജഡ്ജ് ചെയ്യേണ്ടത് വിക്ടോറിയസ് ക്യാപ്റ്റനല്ല എല്ലാ മാച്ചും വിക്ടോറിയസ് ആകുമ്പോൾ വലിയ പ്രശ്നമില്ല ക്യാപ്റ്റൻസിക്ക് പക്ഷേ തോൽക്കുന്ന സമയത്ത് എങ്ങനെ നമുക്കൊരു കംബാക്ക് നടത്തുന്നു ആ കംബാക്ക് നടന്നു അവിടെയാണ് മൈക്ക് ബ്രിയർലി അങ്ങനത്തെ ക്യാപ്റ്റൻസിനെ നമ്മൾ എപ്പോഴും ആദ്യത്തെ 2 ടെസ്റ്റിന് കഴിഞ്ഞപ്പോൾ 3-4 ടെസ്റ്റിൽ ഒരു തിരിച്ചുവരവ് ഒരു ഫൈറ്റ് നമ്മളൊരു ഫൈറ്റ് പോലും കൊടുക്കാത്ത വിധത്തിൽ ഈ ടെസ്റ്റ് തന്നെ കണ്ടില്ലേ ഇത്രയും നല്ലൊരു പൊസിഷൻ കാര്യം സച്ചിൻ ഔട്ടാകുമ്പോഴേക്കും കാര്യം 1.5 ദിവസമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ ഒരു 1.5 ദിവസം മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ 40 ഓവർ മാത്രമാണ് ആ 40 ഓവർ പോലും ധോണിക്ക് കളിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തെ ക്യാപ്റ്റൻസിയിൽ തുടർക്കാൻ ചോദ്യങ്ങളാണ് അവശേഷിക്കുന്നത് അവസാനമായി ശ്രീ രംഗനാഥ് ഇനി എന്താണ് ഇന്ത്യയുടെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഉയരുന്ന ചോദ്യങ്ങൾ നാളെ മുതൽ ഒന്ന് പ്രോപ്പറായിട്ട് പ്ലെയേഴ്സിൻ്റെ ഫിറ്റ്നസ് അസസ് ചെയ്യുക പൂർണ്ണമായിട്ടും എനിക്ക് തോന്നുന്നു ഏറ്റവും നിർണായകമായൊരു ടൂറ് ഓസ്ട്രേലിയക്ക് ഇന്ത്യ പോകുന്നുണ്ട് അതിനു മുമ്പായിട്ട് പൂർണ്ണതയോടുകൂടിയുള്ളൊരു ടീം വാർത്തെടുക്കുക ഡിസിപ്ലിൻ പ്രത്യേകിച്ചും 2020 ക്രിക്കറ്റിലും ഇനി വരാൻ പോകുന്ന ചാമ്പ്യൻസ് ലീഗിന് എനിക്ക് തോന്നുന്നു പൂർണ്ണമായിട്ടും ഈ പ്ലെയേഴ്സെല്ലാം അതിന് ഫിറ്റായിട്ട് കളിക്കും വീണ്ടും ഓസ്ട്രേലിയൻ പര്യടനം വരുമ്പോഴത്തേക്കും അവരുടെ ഫിറ്റ്നസ് വീണ്ടും ഒരു ചോദ്യചിഹ്നമായി മാറും അതിനെ BCCI പ്രത്യേകിച്ചും ബോർഡ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പ്ലെയേഴ്സിൻ്റെ ഫിറ്റ്നസിൻ്റെ കാര്യത്തിലും അവരുടെ ആ ഒരു അപ്രോച്ച് മെൻ്റലായിട്ട് അവർക്ക് വളരെ മോട്ടിവേഷൻ ആവശ്യമുള്ള ഈ ഘട്ടത്തിൽ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുക ടീം ഏറ്റവും നല്ല ടീമാണ് യാതൊരു സംശയമില്ല തിരിച്ചു വരാൻ കഴിവുള്ള പ്ലെയേഴ്സാണ് അതുകൊണ്ട് ഈ ടീമിനെ ഡീമോറലൈസ് ചെയ്യാതെ മോട്ടിവേറ്റ് ചെയ്ത് കുറച്ചും കൂടി ടീമിൽ ഡിസിപ്ലിൻ കൊണ്ടുവരിക തീർച്ചയായിട്ടും 2020 ക്രിക്കറ്റിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന ആ ഒരു പ്രവണത ഒഴിവാക്കി ടെസ്റ്റിലും കൂടി പൂർണ്ണതയോടു കൂടി കളിക്കാനായിട്ട് അവരെ വാർത്തെടുക്കുക അതായിരിക്കണം തീർച്ചയായിട്ടും ഇന്ത്യ ചെയ്യേണ്ടത് കാവിലെ പാട്ട് മത്സരത്തിന് കാണാം എന്ന് പറയാൻ മഹേന്ദ്രസിംഗ് ധോണിക്ക് ഇനി ഇംഗ്ലണ്ടിൽ ടെസ്റ്റ് മത്സരങ്ങൾ ഇല്ല കരുതലോടെ കളിച്ചാൽ ക്യാപ്റ്റൻ സ്ഥാനത്ത് തുടരാം ഇല്ലെങ്കിൽ തലയുരുളുമെന്ന സൂചനയാണ് ഇംഗ്ലണ്ടിലെ ഈ തോൽവി നൽകുന്നത് വളരെയധികം നന്ദി ശ്രീ രംഗനാഥ് ഒപ്പം തന്നെ ഡോക്ടർ അനന്ത് കുമാർ ന്യൂസ് സ്റ്റുഡിയോയ്ക്കൊപ്പം സഹകരിച്ചു ഞാൻ